അച്ചുമ്മൻ ഒരു വ്യക്തി എന്നുള്ള നില വീണ്ടും പിടിക്കുകയാണ്. ഞങ്ങൾക്കെല്ലാം വളരെ പരിപൂർണ സമ്മതമുള്ള ഞങ്ങളുടെ കൊച്ചു മോളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ കുറിച്ചെല്ലാം പൂർണ്ണമായി യോജിപ്പ്. പക്ഷേ പാർട്ടിയും സ്ഥാനാർത്ഥിത്വവും പറയുന്നത് തീരുമാനിക്കേണ്ടത് വേറെയാണ്. അതവിടെ അതിൻ്റെതായ പ്രോസസ്സിൽ കൂടി വരും. അതവിടെ തീരുമാനിക്കട്ടെ, അവിടെ പറയട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അച്ചുമ്മൻ മത്സരിക്കും എന്നുള്ള ചോദ്യത്തിന്റെ മറുപടിയാണ്. അതെ അതെ. ഏതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഞാൻ ശ്രദ്ധിച്ചത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. അപ്പോൾ ഈ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം രൂപീകൃതമായ വർഷമാണ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ കന്നി വോട്ട് ചെയ്തത്. അന്ന് മുതൽ ഇന്ന് വരെ അവിടെ ഒരൊറ്റ എം ബി എ ഉള്ളൂ, ആൻ്റോ ആൻ്റണി. പത്തനംതിട്ടയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള, ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഏക പ്രതിനിധിയാണ് ആൻ്റോ ആൻ്റണി. കഴിഞ്ഞ കുറച്ച് നാളുകളായി പത്തനംതിട്ടയിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ, അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ രാഷ്ട്രീയക്കാർക്കിടയിലൊക്കെയുള്ള ചർച്ചയാണ് ആൻ്റോ ആൻ്റണി ഇത്ര വർഷമായി മത്സരിക്കുന്നു, അതുകൊണ്ട് തന്നെ പുതിയൊരാളെ അവിടേക്ക് കൊണ്ടുവരണമെന്ന്. അവിടേക്ക് ആദ്യമായി ഉയർന്ന് കേട്ട പേര് മറ്റാരുടേതുമല്ല, ചാണ്ടി ഉമ്മൻ്റേതാണ്. എന്താണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, വെരി സിമ്പിൾ, ഇത്രയേ ഉള്ളൂ. ഒരു നോൺ കാത്തലിക് ക്രിസ്ത്യന്, കത്തോലിക്കനല്ലാത്ത ഒരു ക്രൈസ്തവന് വിജയിക്കാൻ സാധ്യതയുള്ള, വിജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. പക്ഷേ അവിടെ നിലവിൽ വിജയിച്ചിരിക്കുന്നത് കത്തോലിക്കനായ ആൻ്റോ ആൻ്റണിയാണ്. പത്തനംതിട്ടയുടെ പൊതുവായ ഒരു രാഷ്ട്രീയ സ്വഭാവമാണ് പറയുന്നത്, നോൺ കാത്തലിക് ക്രിസ്ത്യന് ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ്. കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങൾ പോലെയല്ല പത്തനംതിട്ട. പക്ഷേ അവിടെ ഇ പി ജെ കുര്യനിൻ്റെ ഒക്കെ ചില ഇടപെടലുകൾ കൊണ്ടാണ് ആൻ്റോ ആൻ്റണിയെ പോലെയുള്ള ഒരാൾ അവിടെ നിന്ന് മത്സരിച്ച് ഒന്നാമത്തെ കാര്യം. ആൻ്റോ ആൻ്റണി പത്തനംതിട്ടക്കാരനല്ല. പത്തനംതിട്ടയിൽ വരുന്ന ഈ ഈരാറ്റുപേട്ട ഭാഗമൊക്കെ പത്തനംതിട്ടയിലാണ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ബേസിക്കലി അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്നുള്ള ആളല്ല, കോട്ടയംകാരനാണ് എന്ന് പറയാം. ഈരാറ്റുപേട്ട ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ വീട്. പക്ഷേ ഈ പറഞ്ഞ സ്ഥലം എവിടെയാണ് വരുന്നത്? പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിനകത്താണ് വരുന്നത്. അങ്ങനെ പറയുമ്പോൾ പത്തനംതിട്ടക്കാരനാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറഞ്ഞ ചർച്ച വന്നത് ശരിക്കും ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോഴാണ്. നിലവിലത്തെ സാഹചര്യം മാറിയിരിക്കുന്നു. ചാണ്ടി ഉമ്മൻ എം എൽ എ ആയി നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്നു, പുതുപ്പള്ളിയിൽ നിന്ന് തന്നെ എത്തിയിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെയെങ്കിൽ അച്ചു ഉമ്മനെ അവിടേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ഒരു 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 ചർച്ച തന്നെ ആവാം. കോൺഗ്രസിൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ആകാം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആകാം, കാരണം വിജയിക്കാൻ നല്ല സാധ്യതയുള്ള മണ്ഡലമാണെന്ന് മാത്രമല്ല, ഈ അച്ചു ഉമ്മൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ പുല്ലാട് എന്ന് പറയുന്ന സ്ഥലത്താണ്, അത് പത്തനംതിട്ട ജില്ലയിലാണ്. അത് മാത്രമല്ല, ഈ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അച്ചു ഉമ്മൻ്റെ പേരുകൾ വലിച്ചിഴക്കപ്പെട്ടപ്പോഴെല്ലാം വളരെ വ്യക്തമായും കൃത്യമായും കുറിക്കുകൊള്ളുന്ന തരത്തിലും മറുപടി പറഞ്ഞുകൊണ്ട് അച്ചു ഉമ്മൻ നടത്തിയ ചില ചെറിയ അതൊക്കെ ആൾക്കാരുടെ മനസ്സിൽ വലിയ ഇടം പിടിച്ചിട്ടുണ്ട്. തന്നെയല്ല, അവരുടെ ഒരു വേഷവിധാനം, അവർക്ക് ഫാൻസ് കൂടി വരുന്നു. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പോലെ ചെറുപ്പക്കാര്, അതും ജനം ഇഷ്ടപ്പെടുന്ന ആൾക്കാര്, അത് ഉമ്മൻചാണ്ടിയുടെ മകളായതുകൊണ്ട് അതൊരു അയോഗ്യതയില്ലല്ലോ. ജനം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ മത്സരിപ്പിക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടെങ്കിൽ, ഈ അച്ചുമ്മന്റെ ഒരു ജനപ്രിയതയൊക്കെ എൻകാഷ് ചെയ്യാൻ കോൺഗ്രസിന് സാധിക്കുന്നെങ്കിൽ നല്ലതല്ലേ? പക്ഷേ കോൺഗ്രസ് ആയതുകൊണ്ട് അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് രണ്ടുപേരും വേണ്ട എന്ന്, അതായത് കോൺഗ്രസിന്റെ ഒരു ആദർശം കൊണ്ടല്ല, കോൺഗ്രസിലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു കണ്ണുകടി ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അത് ഉയർത്തിക്കൊണ്ടുവരും എന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവരെ മാത്രമേ കോൺഗ്രസ് അങ്ങനെ അംഗീകരിക്കുന്നുള്ളൂ. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.